ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാവാസ് വേൾഡ്. അപ്പം ഈ ഒരു പുതുവർഷത്തിലെ ആദ്യം തന്നെ എല്ലാവർക്കും വാവാസ് വേൾഡിൻ്റെ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. അപ്പം ഈ പുതുവർഷം ആയതുകൊണ്ട് തന്നെ ഇന്നൊരു വെറൈറ്റി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് കേക്ക് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ കേക്കാണ്. അപ്പം നമുക്ക് കേക്കിൻ്റെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പം എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ക്യാരറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു അര കപ്പ് പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. നല്ലപോലെ മെൽട്ടായി. അപ്പം ഞാൻ ഈ അരക്കപ്പിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഈ ഇതിന് കണക്കാക്കി തന്നെ നല്ല ചൂടുള്ള വെള്ളം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് ഇത് ഷുഗർ സിറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു രണ്ട് സിന്നമോന്റെ പീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയായാലും മതി. ഇതിനി നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ പോയിട്ട് ആദ്യം പൊടിച്ചിട്ട് വരാം. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് അര സ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് ഒരു നുള്ള് ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം. അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് അരിച്ച് എടുത്തതാണ്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കുഞ്ഞതായി അരിഞ്ഞെടുത്ത ക്യാരറ്റാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ കപ്പ് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഡേറ്റ്സ് ആണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു രണ്ട് സ്പൂണ് മൈദയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് മൈദ ഇതിനകത്ത് ആഡ് ചെയ്തതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇത് കറക്റ്റായിട്ട് നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മുട്ട വേണം. മുട്ട ഞാനിതിനകത്തേക്ക് പൊട്ടിച്ചിടുകയാണ്. ഇനി ഈ രണ്ട് മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ വേഗം തന്നെ ബീറ്റ് ചെയ്യണം.
അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും അതുപോലെ കറുകപ്പട്ടയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഇതേപോലെ ബീറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുമായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനിയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മൈദപ്പൊടിയും അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിച്ചു വെച്ചതാണത്. ഇത് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് മുഴുവനായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തു. നല്ല പോലെ ഇത് മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിനകത്ത് ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ ഓവനിലും ചെയ്യാം. ഈ ഒരു ബൗളിനകത്താണ് ഞാനിപ്പം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തിലേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. എല്ലായിടത്തിലും ഒരേപോലെ ആയിട്ട് നല്ല പോലെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ബബിൾസ് ഒന്നും ഇങ്ങനെ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനകത്താണ്. അപ്പം ഓവനിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊരു സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അടിപൊളി ക്യാരറ്റ് കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ കണ്ടോ കറക്റ്റായിട്ടുണ്ട്. എന്തായാലും നമ്മളെ കേക്ക് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ.
നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. വേറൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. മിയോണ, ഹാപ്പി ന്യൂ ഇയർ. കണ്ടോ, മിയോൺ ഇങ്ങോട്ട് നോക്കിയേ, നോക്ക് മിയോണ. മിയോണേയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക് കേട്ടോ. ഞാൻ തന്നെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം കൂടെ, അത് ഒരു ഇരട്ടി മധുരം കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് മിയോണ്ടും കൂടെ കൊടുക്കാം. പാവല്ലേ, അടിപൊളി ടേസ്റ്റ് അല്ലേ.